ครั้งอาบาริเทศเยรูปังปังเอชวรมุบาสมะเฮตัมเกเอชวรมุบาสมะเฮอาเกเอชวรีนันนันนันวาสิตูไหนก็อาลีบาสิกรุณาเป็นไปได้กันเองชื่อนี้บาสิกรุณาเป็นไปได้พระเจ้าสวามิชุริบาลเป็นชื่อนี้ยิ่งดีกว่าบาสิกรุณาเป็นไปได้ยิ่งดีกว่าชื่อมหากรรมดีเองบาสิกรุณาเป็นไปได้นั่นอาเดชินเด็กแก่มาตั้งท่าไว้ท่านท่านยังไงกันอาสาวท่านเองชาอาบีเสียบาการาชาญาไม่ใช่คืนധനേശനായി നിൽക്കുന്ന വൈഷ്ണവർ പോലും ശ്രീ മഹാഗണപതിക്ക് യാതൊരു ശ്രീ മഹാഗണപതിക്ക് ഒരു പ്രാധാന്യം കൊടുക്കാനായിട്ട് ശക്തനായി ഭവിക്കാനായില്ല അതെന്താ ധനേശനായിരിക്കുന്ന വൈഷ്ണവന് പോലും നാ പറയണ്ടായത് വൈഷ്ണവന് സാധിക്കാൻ പറ്റില്ല എന്നല്ല പറയണ്ടായത് വൈഷ്ണവന് പോലും സാധിക്കാൻ പറ്റില്ല എന്ന് പറയണ്ടായത് അതെന്താ അങ്ങനെ ഒരു വ്യത്യാസം പറഞ്ഞൊക്കെ ഇങ്ങനെ നിന്നാ അധികം വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അവിടെ അങ്ങനെ നിൽക്കണ്ട എന്തോ കൂട്ടം കേൾക്കണ്ട അത്ര തന്നെ ഉള്ളൂ അവർക്ക് അതെന്താ ഇതെന്താ അങ്ങനെ വേർതിരിവൊന്നും ഇല്ല എന്തോ ഒന്നും കേൾക്കണ്ട അത്ര തന്നെ ഉള്ളൂ അങ്ങനെ അയാൾ തന്നെ നേരാവുന്നില്ല അതെന്താ ധനേശനായിരിക്കുന്ന വൈഷ്ണവന് പോലും ശ്രീ മഹാഗണപതിക്ക് ഒരു പ്രാതിന് കൊടുക്കാൻ സാധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെന്താ അതിന് എത്ര കേമത്തുള്ളത് എന്നാണെങ്കിൽ ധനേശനായിരിക്കുന്ന വൈഷ്ണവണൻ അവിടെ ശ്രീ മഹാഗണപതിക്ക് പ്രാതിന് കൊടുക്കാൻ പുറപ്പെട്ടത് നേരാവണ്ടായില്ല എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാങ്ങിട്ടാണോ സമ്പത്തില്ലാങ്ങിട്ടായിരിക്കാം അങ്ങനെയാണോ ധനേശനായിരിക്കുന്ന വൈഷ്ണവണനെ പോലത്തെ സമ്പത്തുള്ള ഒരാൾ വേറെ ഇല്ല സമ്പത്തിന്റെ കണക്ക് അതൊന്നും അത്രധികം നവവിധികൾക്ക് നാഥനാണ് എന്നിട്ട് വൈഷ്ണവന് സാധിച്ചില്ല എന്നാ പറയണ്ടായത് ഓ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല സമ്പത്ത് അധികം ഉണ്ടായിരിക്കും ആമ്പലം ചെയ്യാത്ത ഇതൊന്നും സാധിക്കില്ല ഇത് നേരാവണ്ണം നടത്തുന്ന സംഘബലം വേണം അതിന് കുറവുണ്ടോ വൈഷ്ണവന് ഒരു കുറവില്ല യക്ഷന്മാരുടെ നാഥനാണ് വടക്കേ അതിർത്തിയുടെ നാഥനാണ് നവവിധികൾക്ക് നാഥനാണ് അഷ്ടദിക്പാലകന്മാരിൽ പ്രധാനിയാണ് എന്നിട്ടും വൈഷ്ണവന് സാധിച്ചില്ല പ്രാതിന് കൊടുക്കാൻ ശ്രീമഹാഗണപതിക്ക് ഒരു പ്രാതിന് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അല്ല ഇത്ര കേമത്തുള്ള ഒരാള് പ്രാതിലിനാണോ പുറപ്പെടേണ്ടത് പ്രാതല എന്ന് പറഞ്ഞാൽ കൃഷിയുണ്ടോ ഓ പ്രാതല ഉണ്ടായിട്ടോ പ്രാതലൊന്നും പറഞ്ഞപ്പോ വശമുണ്ടായില്ലേ പോ പ്രാതൽ തുക എപ്പോഴാണോ പതിവ് നേട്ടപ്പൊക്കെ നോക്കി അതിന്റെ അകത്ത് നോക്കിയാ തരാമോ പ്രയോഗമാണ് എങ്ങനെയാ അതിന് ഉത്തരം ഉണ്ടാവും അതല്ലേ പറയാ ഒരു വിരുന്ന് പോയത്തിലേ പുറപ്പെട്ടതാ ഇവിടെ പുറപ്പെട്ടത് പ്രാതലിനെ പ്രാതലിന് പുറപ്പെട്ടതാ എന്നാണെങ്കിൽ പ്രാതലിന്റെ എല്ലാ വിഷമണം പുറപ്പെടേണ്ടായത് പിന്നെ ഗംഭീരായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനാണ് പുറപ്പെടേണ്ടായിരുന്നത് പക്ഷേ ഗംഭീരായിട്ടുള്ള ഭക്ഷണത്തിന് പുറപ്പെട്ടിട്ട് പ്രാതിന് കൊടുക്കാൻ പോലും തരായില്ല വിഷമണ എന്താ അതിന് കാരണം എന്നാണെങ്കിൽ വൈഷ്ണവണന് അനവധി സമ്പത്തുണ്ട് ഈ സമ്പത്തിനെല്ലാം കാരണം ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരനാണ് എന്നാണ് വൈഷ്ണവണൻ കരുതുന്നത് അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ കണ്ടു വന്ന് നമ്മൾ ദർശിക്കുക അത് നിത്യേന പതിവുള്ള ഒരു കാര്യമാണ് എന്താണെങ്കിൽ ആ രാവണൻ അവിടുന്ന് ആട്ടി പറഞ്ഞേക്കേണ്ട ഈ വൈഷ്ണവണനെ ആട്ടി പറഞ്ഞേക്കും വൈഷ്ണവണൻ നേരെ അവിടുന്ന് കടത്താനുള്ളതൊക്കെ നടത്തി അങ്ങനെയൊക്കെ വേണ്ടത് മൂർത്തിക്കാൻ പറയായി കഴിഞ്ഞാൽ കടത്തേണ്ടത് പരമാവധി കടത്തണം എന്ന് ഞാൻ പറയാം അതെന്താ ഇവിടെ എന്തോ വലിയ വലിയ കള്ളന്മാർ എവരൊന്നും പിടിക്കപ്പെടാത്തതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടോ ഇവിടെ ഒന്ന് മോഷ്ടിക്കുന്നതിന്റെ ഒരു വീടം ഇവിടേക്ക് തന്നെ കൊടുക്കും
അപ്പൊ ആ പറയാൻ പറയും ഇപ്പൊ അമ്മമാരൊന്നും പിടിക്കാൻ പറ്റാൻ കാരണം ഇവരെ വൈഷ്ണവൻ അതിനുശേഷം ആ ശ്രീപരമേശ്വരന്റെ അടുത്തേക്ക് അവിടെ നിങ്ങൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞല്ല വൈഷ്ണവൻ വന്നു അവിടെ നിന്ന് കൈയാത്ര എങ്ങനെ വന്നു ആരാ നിക്കണത് എനിക്ക് ഇരിക്കാൻ സ്ഥലം കൂടെ കൊണ്ട് നടക്കേണ്ട സ്ഥാനം കൂടെ കൊണ്ട് തന്നെയാണ് അതിനകത്ത് ഇവരെ കുഴിക്കൂട എന്ന് പറഞ്ഞ് ആ കൈലാസപർവ്വതത്തിന് സമീപത്ത് അളകാന്ന് പേരുള്ള ഒരു രാജധാനിയില് അവിടെ ഇങ്ങനെ കൂടെ ഉണ്ടായി വൈഷ്ണവൻ വൈഷ്ണവൻ കൂടെ ഉണ്ടായി എന്ന് മാത്രമല്ല പ്രതിദിനം നിത്യേന ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ തേവാരമൊക്കെ കഴിഞ്ഞ് ഭഗവാനെ കണ്ട് വന്ദിക്കും വന്ദിച്ചതിന് ശേഷം മാത്രമേ അന്നത്തെയുള്ള ഭക്ഷണം തന്നെ കഴിക്കുള്ളൂ അത്ര വിശ്വാസയാണ് അങ്ങനെ കഴിഞ്ഞു കൂടുകയും പ്രതിദിനം ഭഗവാനെ കണ്ട് വന്ദിക്കാൻ അതിന് പതിവുണ്ട് അങ്ങനെ ഒരു ദിവസം വൈഷ്ണവൻ ഭഗവാനെ കണ്ട് വന്ദിക്കുവാനായിട്ട് ശ്രീപരമേശ്വരനെ കണ്ട് വന്ദിക്കുവാനായിട്ട് പുറപ്പെട്ടതും ഒരു ഭൃത്യൻ അവിടെ നിന്ന് അങ്ങനെ വിലയുണ്ടായി വെറുതെ എല്ലാം വിലയുണ്ടായത് കയ്യില് എന്തോ ഉണ്ട് എന്താ സുധിപിടിച്ച് പുറപ്പെട്ടത് എന്താ മുഷിഞ്ഞ സംശയം എന്താ സുധിപിടിച്ച് പുറപ്പെടാനായിട്ടുണ്ട് ആ ഭൃത്യൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു മാത്രല്ല ഈ വലിയ വലിയ ആൾക്കാരെ കാണാൻ പോകുമ്പോ കാഴ്ച കൊടുക്കാൻ ഒരു പതിവുണ്ട് വലിയ വലിയ ആൾക്കാരെ കാര്യം നടക്കണത് ഇപ്പൊ എങ്ങനെയാണോ എന്ന് പറയാ കൈമടക്ക് എന്നൊക്കെയാണോ സ്വതേ പറയാ കൈമടക്ക ഏ സ്വതേ എങ്ങനെയൊക്കെയാണോ പറയാ അത് കൊടുക്കരുതാ വാങ്ങരുതാന്നൊക്കെ കഴിക്കൊക്കെ എഴുതിയിരിക്കുക പതിവുണ്ട് മേടിക്കുന്നതിനൊരു കുറവും ചേട്ടോ ഏ ആ കൈമടക്ക കൊടുക്ക ഇനി പ്രജകൾ കൈമടക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞോളൂ ഏ ഇവിടെ ആ കാഴ്ച കൊടുക്ക അതന്നേ ഉള്ളത് വലിയ വലിയ ആൾക്കാരെ കാണാൻ തുടങ്ങുമ്പോ അവിടെ നിന്ന് ഒരു കാഴ്ചക്കൊലയായിട്ടാണ് കൊപ്പറുണ്ടായത് ആ വൃത്തി കാഴ്ചക്കൊലയായിട്ടാണ് ഇവിടെ മോശല്ല മത്സരിച്ച് കാഴ്ചക്ക് തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് കാഴ്ച കൊല ഉറപ്പിക്കാൻ തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് ആ കൊല രസിക്കാൻ കൊല ഇത് ഒടുക്കെ ഇരിക്കൂടെ ഒരു കൗതുകം കാണാൻ തന്നെ അതിന്റെ ഭാഷയും സമ്പ്രദായവും വേണൊക്കെ അതൊന്ന് മാറ്റി വെക്കാട്ടോ അവിടെ തന്നെ അങ്ങനെ അതിന്റെ കടക്കിൽ തന്നെ വെക്കണ്ട വേണൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഏ വൈഷ്ണവം നോക്കിയപ്പോ എത്തിക്കാൻ കാണിച്ചപ്പല്ല അല്ലേ തനിക്കത് കാണാനൊക്കെ മതിക്കണ്ടോ മുഖം മൂടിയിരിക്കണത് കാഴ്ചയ്ക്കും കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത് മാറ്റിയത അതിന്റെ കാലൊക്കെ കഴിഞ്ഞു പോവാ ഇനി നോക്ക് ഒന്നാമത്തെ കാഴ്ചക്കൊലയാണ് നോക്കിയപ്പോൾ വൈഷ്ണവനെ നോക്കിയപ്പോൾ എന്തായാലും ഭഗവാന്റെ അടുത്തേക്കാ പുറപ്പെടുന്നത് എന്നാൽ ഇത് ഭഗവാന് കൊടുക്കാം എന്നങ്ങനെ തീരുമാനിച്ചു ഭൃത്യനോട് പറഞ്ഞു അതേ എന്താ അവിടെ ഏ അതൊന്നും എടുക്കാണെന്ന് പറയാ ഞാൻ പറയാം എന്റെ പിന്നാലെ കൈലാസം വരെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് വൈഷവളെ മുമ്പില് നെല്ലുകൊണ്ട് അവിടെ തന്നെ നടന്നു പിന്നാലെ വൃത്തിയെ കാഴ്ചക്കൊലയായിട്ട് നടന്നു അങ്ങനെ നടന്ന് 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 കുറച്ചിടങ്ങൾ കഴിഞ്ഞു കുറച്ചിടങ്ങൾ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഗോപുരത്തിന്റെ അടുത്തേക്ക് തറയും അടുത്തേക്ക് തറയുമ്പോഴാണ് വൈഷവളെ ഒന്ന് ചിന്തിച്ചത് അല്ല ഞാൻ മുൻപിലിങ്ങനെ നെഞ്ഞു നടക്കുക ഈ വിദ്വാൻ കാഴ്ചക്കൊലയായിട്ട് എന്റെ പിന്നാലെ ഭഗവാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ആരാ വരുന്നത്
വൈശോളന്റെ പിന്നാലെ വരുന്നത് ഒരു ഭക്തി വരുന്ന അദ്ദേഹത്തിന്റെ കയ്യില് ഒരു കാഴ്ച പോലെ ഉണ്ട്. വൈശോളന്റെ കയ്യില് ഒന്നുമില്ല എന്ന് പറഞ്ഞാ ഒനെ അറിയാതെ അത് പറഞ്ഞ ഞാൻ കൊടുത്തതാണോ എന്നുള്ളത് അറിയണം. ഭഗവാൻ പൊതുവെ അങ്ങോട്ടൊന്നും കൊടുക്കാൻ പറ്റില്ലേ? നിങ്ങളെല്ലാം മേടിക്കേ പറ്റുള്ളൂ അല്ലേ? അങ്ങോട്ടൊന്നും കൊടുത്ത് പറയില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കണം നടക്കുമോ? അങ്ങനെ നോക്കിയപ്പോ എന്താ പറ്റി നിങ്ങൾ നടക്കണത്? നിങ്ങൾ വരൂ പഠിക്കുമ്പോ ഇവിടെ വരൂ. ഞാൻ ഇനി പറയുന്നത് ഇവിടെ വരൂ. ഇനി ആ കൊല നിലത്ത് വെച്ചോളാം. ഇനി ഞാൻ എടുക്കാം. അങ്ങനെയൊക്കെ നീ വരണ്ട, ഞാൻ എടുക്കാം. നമ്മുടെ സമ്പത്ത് അങ്ങനെ അധികം ഉണ്ടായി കഴിഞ്ഞാൽ അധ്വാനിച്ചുള്ള ശീലമൊന്നും ഉണ്ടാവില്ല. ശരീരം ഇങ്ങനെ വികസിച്ചിട്ടുണ്ട്. ഈശ്വരെ കൊലയെടുക്കാനുള്ള ഭാവമാണ്. രണ്ടും ജനിപ്പിക്കണ ഭരവാണ്. ഇങ്ങനാണോ ഉറക്കത്തിൽ നീ കിടക്കാണ്? സംശയം വിളിക്കുക. കണ്ണൊന്നും വിഴിഞ്ഞിട്ടില്ലേ? എടുക്കാനുള്ള ഭാവായി. എന്തോ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാനുള്ള ഭാവാണ്. കൊല ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണോ? പരുത്താൻ വേണ്ടി വെച്ചിരിക്കുകയാണോ? സംശയം അതിന്റെ അകത്ത് കൊലയുണ്ട്. പൈസ കൊണ്ട് നോക്കിയപ്പോൾ പതുക്കെ ആ കൊലയൊന്ന് പൊങ്ങിച്ചു നോക്കി. എന്താ അത് ശബ്ദം കേൾക്കണതാ? ശബ്ദമൊക്കെ കേൾക്കണ്ട. കൊലയെടുക്കേണ്ട സമയം പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഈ കൊലയെടുത്ത കൈലാസം വരെ എത്തിക്കണേ അതിനുള്ള സമയം പോലും ഇങ്ങനെ എന്നെ അപകടത്തിലാക്കുന്ന ഞാൻ കരുതാൻ പറ്റില്ല. ഇതിനൊക്കെ കാരണം ഉണ്ടായിരിക്കുന്ന വിദ്വാനാണ്. ആ വിദ്വാനാണെങ്കിൽ പുറപ്പെട്ട് പോവുകയും ചെയ്തു. ഇവിടെ കൊലയെടുക്കാനുള്ള സമയം പോലും ഇല്ല. നോക്കിയപ്പോൾ ആ മറ്റേനെ കാണാനില്ല. ഞാൻ തന്നെ കൊല എടുക്കേണ്ടി വരും. വൈശവനാകട്ടെ പതുക്കെ കൊല ഒന്ന് എടുത്ത് പൊന്നിച്ചു നോക്കി. എനിക്കാണെങ്കിൽ പൂർവ്വ പരിചയമുണ്ട് ഈ കൊലയെടുത്തത്. വൈശവനം നോക്കിയപ്പോ ഇത്ര പെട്ടെന്ന് കൊലയെടുത്തോ? പുറപ്പെട്ടുള്ളൂ. നിമിഷ നേരം കൊണ്ട് വന്നു. വൈശവനം നോക്കിയപ്പോ നിസികം കാഴ്ചപ്പുലിയൊക്കെയാണ്. സംശയം ഈ പടമേല് മൂന്നെണ്ണുള്ളൂ. ഇവിടെയാണ് ഈ പടമേലാണ് കൂടുതല്. ഇതെന്താ വിഷപ്രയോഗമാണോ രാസവളപ്രയോഗമാണോ? അങ്ങനെ ഇത് ഒഴിഞ്ഞു പോയ കൂട്ടത്തിലാ. അടർന്നു കൂടെ പഴമാണ്. നോക്കിയപ്പോ ഒന്നാന്തര കാഴ്ചപ്പിളിയാണ്. ഇനി അവിടെ വെക്കണ്ട പൊക്കൂട വേണ്ട. മാനിക്കണ്ട പൊക്കൂടാണ്. വൈശോണ നോക്കിയപ്പോ രസിക കാഴ്ചപ്പിളിയാണ്. അത് എടുത്ത് പൊക്ക തന്നെ എട്ടത്ത നോക്കിയിട്ടാണ് അതിന് രണ്ടടി നടക്കും. കൊല താഴെ വയ്ക്കും. ഒന്ന് കയ്യൊക്കെ ഒന്ന് നിർത്തും. സുഖം. അധ്വാനിക്കുന്ന ശീലത്തി. ഇവിടെ അധ്വാനിക്കുന്നതൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ആളുകളാ. ഇവിടെ ഉള്ളവരെ അധ്വാനിക്കുന്നു തോന്നുന്നുണ്ടോ? അപ്പൊ അധ്വാനൊന്നുമില്ല. ഇവിടെ വൈശവണന് കൊലയെന്നല്ല ഒന്നും എടുത്തിട്ടുള്ള ആരോഗ്യം ഇല്ല. അവിടെ ശീലമില്ല. വൈശവണനാകട്ടെ എളിഞ്ഞുകൊണ്ടാണ് നടത്താം. ഇങ്ങനെയൊന്നും അധിക നേരം ഉണ്ടാവില്ലാട്ടോ. എന്താ കൊലയെടുത്തോണ്ടുള്ള പുറപ്പാടാണ്. അവിടെ നിന്നത് എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാത്ത നല്ല ഭാരം ഉണ്ട്. വൈശവണൻ കട്ടടി നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും എടുക്കേ. എന്റെ ദേഹപ്പഴാണ് അല്ലാതെ എന്താ കണ്ടു പുലുങ്ങണ്ടോ? ഭൂമി ഉൽക്കണോ? അങ്ങനെ തിലകടങ്ങൾ ഉണ്ടായി നമുക്ക് കേൾക്കണ്ടായി. ഇനി ഭൂമി ഉൽക്കണോ? അത് സംശയം ഉണ്ടായിരിക്കുക. വൈശവനാകട്ടെ കൊലയെടുത്തുകൊണ്ട് അവിടെ നിന്നോട് പുറപ്പാടായില്ലോ. നിനക്ക് അവിടെ നിന്ന് ചിരിച്ചാൽ ഞാൻ അവിടെ കിടന്ന കഷ്ടപ്പെടണേ. അവിടെ നിന്ന് ചിരിക്കുക. അത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമില്ല. വൈശവനാകട്ടെ കൊലയെടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുന്നു മാത്രമല്ല, അങ്ങനെ കൊറച്ചിടങ്ങൾ കഴിഞ്ഞ് പ്രവേശിക്കണ്ടാവുന്ന മാത്രല്ല ഈ സമയം
ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട കൈലാസപർവ്വതത്തിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം സമീപത്ത് തന്നെ ചെവിയാക്കിക്കൊണ്ട് ശ്രീമഹാഗണപതി ഇരിക്കുന്നു. ശ്രീമഹാഗണപതി ഭഗവാന്റെ കൂടെ തന്നെയാണ്. അതാ ഭഗവാനെ കണ്ടു വന്ദിക്കാൻ അനവധി ഭക്തന്മാർ വരും. ആ സമയം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമോ എന്ന് ഇരിച്ചപ്പോഴാണ് ശ്രീമഹാഗണപതി അവിടെ കടന്നങ്ങനെ പെങ്ങി നിൽക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു. എന്താ നടക്കുന്നത്? എന്താണ് നോക്കിയപ്പോ ശ്രീമഹാഗണപതി നോക്കിയപ്പോ ഒരു കാഴ്ച പോലെ എങ്ങനെ നടക്കുന്നു? വൈഷ്ണവനെ കാണുന്നുണ്ടായില്ലേ? അപ്പാ അത്ര കുട്ടിയപ്പ എന്താ അവിടെ ഒന്ന് നോക്കിയപ്പോ ശ്രീമഹാഗണപതി നോക്കിയപ്പോൾ പല മാത്രമേ കാണുന്നുണ്ടായുള്ളൂ. അത് എങ്ങനെയാണല്ലോ വേണ്ടത് മാത്രമേ കാണുള്ളൂ. അവിടെ ഒന്ന് നോക്കിയപ്പോൾ കൊല എങ്ങനെ കണ്ടു എന്ന് മാത്രമല്ല ഓർക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കൊല നടക്കുന്നു, കൊല നടക്കുന്നു. എന്താണ് നീ അച്ഛാ നോക്കൂ, കൊല നടക്കുന്നു, കൊല 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 നടക്കുന്നു, കൊല നടക്കുന്നു, കൊല നടക്കേ. അതിലെന്താ അസ്വാഭാവികമായിട്ടുള്ളത്? രാജ്യത്തെ അധികാരികൾ തന്നെ കൊല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇനിയിപ്പോ കൊല നടക്കണോ കൊല നടക്കണോ എന്ന് വിശേഷിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നോക്ക് പതുക്കെയാണ് നടപ്പം, തല പറഞ്ഞിട്ടുണ്ട്, അത് തണ്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഏ നോക്ക് അച്ഛ കൊല നടക്കണോ കൊല കൊല. വൈഷ്ണവനിൽ അവിടെ നിന്ന് കൊലയും പിടിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാ വരുന്നത്. അങ്ങനെ ശ്രീമഹാഗണപതി നോക്കിയാ അച്ഛാ കൊല മാത്രല്ല വൈഷ്ണവനും ഉണ്ടാ കൂടെ. ശ്രീമഹാഗണപതിക്ക് സന്തോഷായി. രസിക ഒരു കാഴ്ചക്കലയായിട്ടാ വൈഷ്ണവൻ വരുന്നതാ. ഏ അവിടെ നിന്ന് ചെവി ആട്ടിക്കൊണ്ട് ഓടി വൈഷ്ണവന്റെ അടുത്തേക്ക് വന്നു. വൈഷ്ണവനെ തന്നെ കണ്ടില്ലേ? ഞാൻ കൊല കൊണ്ടുവന്നിരുന്നു, ഞാനൊരു കാഴ്ചക്കൊല കൊണ്ടുവന്നിരുന്നു. ആ കൊല ഇരുന്ന സ്ഥാനത്ത് കൊല ചെയ്യാൻ മാത്രമല്ല അവിടെ ശ്രീമഹാഗണപതി ചെവിയാട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഉണ്ണി ഇവിടെ ഇരുന്നിരുന്ന കൊല എവിടെ? ഉണ്ണി ഇവിടെ ഇരുന്നിരുന്ന കൊല എവിടെ? എന്തൊരു പങ്കുകാരുണ്ട് അവിടെ. അത് മുഴുവൻ ചോദിച്ചോ പഴം നിന്നത് അവരാളെ കണ്ടിട്ടുണ്ട്. അതിന്റെ തൊഴിലിനെ നോക്കാളെ കണ്ടുണ്ട്. ഇവിടെ കാമമണ്ഡലോടുകൂടി അത് ഭക്ഷിക്കുന്നുണ്ട്. ഇതിനകത്ത് അത്ര ശരീരമൊന്നുമില്ലാകട്ടെ. ഈ കാഴ്ച എങ്ങനെ കണ്ടതും അത്ഭുതം. കുറച്ചു നേരം അതിനെങ്ങനെ നോക്കി നിന്നു. കാണട്ടെ ഞാൻ ഭഗവാന്റെ പുത്രനാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്കും ഒന്നും കൊടുക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നു. വലിയ വലിയ ആൾക്കാരുടെ മക്കളാകുമ്പോ ഒന്നും കൊടുക്കലൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ പുത്രനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിന് ഇവിടെ ഒന്നും കൊടുക്കണില്ല എന്നാ തോന്നുന്നത്. എന്നാ ഞാൻ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഭഗവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് നീച്ചിരുന്നപ്പോ ആദ്യം ചെയ്യേണ്ടിരുന്നത് ഇവൻ എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കുക എന്ന് എന്ന മനസ്സിലൊന്നും നീച്ചു. ഇനി അവൻ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറ്റില്ലാത്തതിന് കൊണ്ടുപോയിട്ടാ എന്തെങ്കിലും ഭക്ഷണം അവൻ കൊടുക്കണം. അതെങ്കിലും ഞാൻ ഭഗവാന് ചെയ്യണം. വൈഷ്ണവൻ മനസ്സിലൊന്നും എഴുതി. വൈഷ്ണവൻ സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നെ ഇടയ്ക്കൊന്നും തിരിയണല്ലോ, അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയോ. കഴിഞ്ഞായിട്ട് സൂക്ഷിച്ച് നോക്കണ്ട. വൈഷ്ണവനാകട്ടെ ശ്രീമഹാഗണപതിയെ കഴിഞ്ഞായിട്ട് സൂക്ഷിച്ചൊക്കെ നോക്കാൻ തുടങ്ങി. അതിനുള്ളിൽ കൂടെ നോക്കണത്, കൈയായിട്ട് സൂക്ഷിച്ചു നോക്കണം. എന്തോ മനസ്സിൽ ഉറപ്പിച്ച
വെച്ചിട്ടുണ്ട്. എന്താ അത് കയ്യില്? എന്തോ മനസ്സിൽ ഉറപ്പിച്ചപ്പോ അതാണ് സംശയം. എന്തോ ഉറപ്പിച്ചാണ്. ഇതെന്താ ഉണ്ണി അക്കിയിടുന്നു നടന്നതല്ലോ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണത്? ഭഗവാനോട് പറയാനൊരു ഭയമുള്ള ഭഗവാനോട് എങ്ങനെയാ പറയാ? ഭഗവാന്റെ പുത്രനെ എന്റെ രാജധാനിയിൽ കൊണ്ടുപോയിട്ട് ഒരു നേരം ഭക്ഷണം കൊടുക്കണം എന്ന് എങ്ങനെയാ ഭഗവാനോട് പറയാ? മൂക്കത്താണ് ശുദ്ധി. എങ്ങനെയാ പറയേണ്ടതെന്ന് വിഷയില്ല. വൈഷ്ണവനെ അവിടെ കടന്ന് എല്ലാം തുടങ്ങി. എന്താ വൈഷ്ണവ പറയും? എന്നോട് പറയാ എന്തോ കൂട്ടം പറയണ്ടായി. എന്താ പറയുക എന്നോട്? എന്താ എന്തോ മനസ്സിന് കൂട്ടം പറയണ്ടായിരുന്നോ? എന്താ 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 പറയാ? ഇങ്ങനെയൊന്നും നടക്കേണ്ടതെന്ന് അറിയില്ല. എന്താ ചെയ്യണമെന്ന് എന്താ പറയേണ്ടതെന്ന് വിചാരിക്ക. വൈഷ്ണവനെ ഇനി ഭഗവാനോട് പറയ. വൈഷ്ണവനെ എന്താ പറയൂ? വൈഷ്ണിക്ക് വൈഷ്ണിക്ക് എന്താ പറ്റിയത്? അതാണ് വൈഷവണ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണ്ടായത്. വൈഷവണ അവന്റെ അത്യാർത്ഥി കണ്ടിട്ടുള്ളതാണെങ്കിൽ അത് അവന് ജന്മനുള്ളതാ. ആ കൊല ഭക്ഷിച്ചത് കൊണ്ടെത്തിയ വൈഷവണ ഇങ്ങനെ പറയണ്ടത് അവന് ജന്മനുള്ളതാ. വൈഷവണനാകട്ടെ, ഹേമയി ഭക്ഷണം കഴിച്ചു കഴിക്കാത്തത് ജന്മനുള്ളതാണോ? അത്യാർത്ഥി ജന്മനാ കിട്ടുക. അങ്ങനെ ഞാൻ അത്തി കേട്ടോ കേൾക്കുന്നത്. പല അസ്ഥികളും ജന്മനാ കിട്ടുന്നു ഞാൻ കേൾക്കണ്ടായിട്ട്. അത്യാർത്ഥി ജന്മനാ കിട്ടി അതെങ്ങനെയാണ് വൈഷവണൻ മനസ്സിലാക്കി? വലിയ വലിയ ആൾക്കാരുടെ മക്കളാണ് ഒന്നും കൊടുക്കണില്ല എന്നാണ് തോന്നുന്നത്. മനസ്സിലുറപ്പിച്ചു ഒരു മോഹം ഉണ്ടായിരുന്നു. ശ്രീ മഹാഗണപതിക്ക് രാജധാനിയിൽ കൊണ്ടുപോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം അത് ഉറപ്പിച്ചു വൈഷവണൻ. വൈഷവണ എന്താവ ഒന്നുകൂടെ നോക്ക്. ഇങ്ങനെ ഉള്ളി നടക്കണ്ട്, ഒന്നും കൊടുക്കണ്ടോ ഇങ്ങനെ കഴിക്കാനായിട്ടാ? ഏ ശ്രീ മഹാഗണപതി എങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. വൈഷവണ ഒന്നുകൂടെ ആലോചിക്ക. എന്താ എന്താ അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യം ഇല്ല. അവന്റെ അത്യാവശ്യം കണ്ടിട്ടുള്ളതാണെങ്കിൽ ഞാനിപ്പൊ പറഞ്ഞ് അറിയിച്ചു തരാം. ഇവിടെ വരൂ, ഞാനല്ലേ നിൽക്കുന്നത്. അവിടെ വരൂ, ഇവിടെ വരൂ. വൈഷവണം ഇരിക്കുന്നത് ഞാൻ നിനക്ക് ഇവിടെ കഴിക്കാനായിട്ട് ഒന്നും തരുന്നില്ല എന്നാ. നീ ഇന്ന് പ്രഭാതമായിട്ട് എന്തൊക്കെയാ കഴിക്കാനുണ്ടായതെന്ന് വൈഷവണ്ണൻ പറഞ്ഞു കൊടുക്കാം. മുഴുവനും ഓർമ്മയില്ല. മുഴുവനും ഓർമ്മയില്ലോ? ഉണ്ണി അച്ഛൻ ഒന്നും തരുന്നില്ല. വൈഷവണ്ണൻ കഴിക്കുന്നത് ഉണ്ണി ഇന്ന് പ്രഭാതമായിട്ട് എന്തൊക്കെയാ കഴിക്കാനുണ്ടായതാണ് കഴിക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെ പറയേ, ഇന്ന് പ്രഭാതമായിട്ട് ഉണ്ണി എന്തൊക്കെയാ കഴിക്കേണ്ടായെന്ന് അച്ഛന് പറഞ്ഞു. ആ വൈഷവണ്ണന് പറഞ്ഞു കൊടുക്കാൻ. അച്ഛ കഴിച്ച കണക്ക് പറയരുതെന്നല്ലേ അച്ഛ പറയാ? ഏ അങ്ങനെ ചോദിക്കുന്നത് മോശമില്ല അച്ഛ. മോശമൊന്നും ഇല്ല. വൈഷവണ്ണിരിക്കുന്നത് അച്ഛൻ ഉണ്ണിക്ക് ഒന്നും തരുന്നില്ല. ഉണ്ണി ഇന്ന് പ്രഭാതമായിട്ട് എന്തൊക്കെയാ കഴിക്കേണ്ടായെന്ന് പറഞ്ഞു കൊടുക്ക. അച്ഛ മുഴുവനും ഓർമ്മയില്ല. ഓർമ്മ പറഞ്ഞു കൊടുക്ക. അത്ര പെട്ടെന്നായിരുന്നു. ഏ ഉണ്ണി അധികം വിസ്തരിക്കൊന്നും വേണ്ട, ഉള്ളിടത്തോളം പറഞ്ഞു നിർത്താ. അതല്ലേ പൈസവണ ശ്രദ്ധിച്ച് കേട്ടോ എന്തൊക്കെയാ കഴിക്കേണ്ടായതാണല്ലേ ചോദിക്കേണ്ടത്. മുഴുവനും ഓർമ്മിക്കാട്ടോ. ഓർമ്മയാണെന്ന് പറയൂ. നാല് കെട്ട് കരിമ്പ്, 3000 കൊട്ടത്തേങ്ങ, 20 പറ മലര്, 40 പറ അവര്, 2000 നരി കൊണ്ട് അപ്പം, 3000 നാഴി കൊണ്ടാണ് കൽക്കണ്ട, ശർക്കര, മുന്തിരി, കവളിപ്പഴം, പിന്നെ വൈഷവണം കൊണ്ടുന്ന പാപ്പക്കൊല. ഇത്ര കഴിച്ചുണ്ടോ ചാ? വൈഷവണന് അങ്ങനെ കിട്ടില്ലേ? 2000 നാഴി കൊണ്ട് അപ്പോ, 3000 നാഴി കൊണ്ടാണ്, 2000 കണക്കുള്ളൂ ഇപ്പോ. 2000 മാത്രം ഉള്ളൂ എന്നാ അപ്പൊ കേൾക്കണ്ടായിക്കണത്. 2000 മാത്രം ആയിട്ടുണ്ട്. 2000 നാഴികരി കൊണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതൊന്നും കഴിഞ്ഞിട്ടില്ല. ഉറപ്പിച്ചു ഉണ്ണിക്ക് ഒരു നേരത്തെ പ്രാതല് രാജധാനിയിൽ ആ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം രാജധാനി േ സമയൊന്നും ആയിട്ടില്ല.
ฉันพูดอะไรกันมาตั้งแต่ยังนะเดี๋ยวเดี๋ยวเดี๋ยวทำไมไอ้ที่เดียวไม่ชอบนะที่เจ้าคุณทำไมไอ้ที่เดียวไม่ใช่เดียวนี่คือว่าตบกับเรื่องแบบอันนี้ถ้าเกิดว่าเห็นแจ้งเงินหรือหมอหันบ้านเอ้หุ่นมีแก่อุ่นแม่ตั้งแต่ผักชนะเองได้ด่าก็ทายที่คุณดูอยู่ดูคุณกระนั้นอันนี้หรือหมอหันบ้านหมอหันบ้านหมอหันบ้านมาโตที่เจ้าคุณทำไมไอ้ที่เดียวหุ่นเดียวคุณดูนะเจ้าคุณดูหมอหันบ้านไอ้ชั่วเลยเอาคุณดูนะเนี่ยบ่ายแบบเช่หุ่นมีคุณมาไปชั่วเลยശോണം മനസ്സിലെ അനിയുടെ കണക്ക് കൂട്ടുന്നത് ശ്രീമഹാഗണപതിക്ക് എത്ര പഴപ്പര ഭക്ഷിച്ചതുകൊണ്ട് ഇരുന്നായിട്ട് ഇരിച്ചോറ് സമ്പാദ്യങ്ങൾ രണ്ടുപേര് സുബ്രഹ്മണ്യനും ചർത്താവും ഇരിച്ചോറ അത്ര ആവശ്യമുള്ളൂ. ഈ പിന്നെ നോക്കിയപ്പോ ശ്രീപാർവതി പതിവൊന്നും വേണ്ട. ഏ വൈശവൻ അവർ നമ്മൾ പറഞ്ഞില്ല ദേവി വരണം ദേവി വരണം ദേവിയും പ്രധാനവും എല്ലാവരും കൂടെ ഒരു ആരാധനയിലേക്ക് ഒപ്പമെന്നാണ് വരുന്നത്. അതെ, അപ്പൊ ഞാൻ എന്താ വേണ്ടത്? മേപ്പടക്കി ഒപ്പിക്കണോ? ഭഗവാനും വേണം, തിരുവനന്തപുരത്ത് വേണം, തിരുവനന്തപുരത്ത് വേണം. ഞാൻ അനവധി കാലം ജീവിക്കുന്നു, തിരുവനന്തപുരത്ത് വേണം, തിരുവനന്തപുരത്ത് വേണം. അപ്പൊ ഞാനും വേണ്ടല്ലേ, വേണം. അപ്പൊ ഞാനും സമ്പാദങ്ങൾ എല്ലാവരും കൂടെ രാജഭയിലേക്ക് വരിക. ഈ ഒരു മറവോടെ മരുന്നുള്ളൂ, അതും തകച്ചേട്ടുള്ള രണ്ട് നിൽക്കുന്നതാണ് ആളുകൾ പുറപ്പെട്ടിരിക്കുന്നത്. സമ്പാനങ്ങളും പുറപ്പെട്ടുണ്ട്, ദേവി പാർവതിയും പുറപ്പെട്ടുണ്ട്, ഭഗവാനും പുറപ്പെട്ടുണ്ട്. വൈഷവണ ഞങ്ങൾ എല്ലാവരും കൂടെ പുറപ്പെടുമ്പോൾ ഞങ്ങൾ ആശ്രയിച്ചു കഴിയുന്നതിനുള്ള ഭൂതങ്ങളുള്ള ഭൂതങ്ങൾ, ആ ഭൂതങ്ങൾ നോക്കുമ്പോൾ ഭഗവാനും ദേവിയും പുറപ്പെടുന്നുണ്ട്, നമുക്കും പുറപ്പെടാം. അങ്ങനെ പറഞ്ഞാൽ അവനോട് പറയാം, അതേ വേണ്ട െല്ലാവരും കൂടെ വൈശവന്റെ രാജധാനിക്ക് അങ്ങനെ പുറപ്പെടുമ്പോൾ ഒരു പക്ഷേ ദേവകള് വന്ദിക്കാൻ വരുന്ന സമയമാണ്. ദേവകള് വന്ദിക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ രാജധാനിയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് എങ്ങനെ അവരോട് പറയുക? ഒരു പക്ഷേ അവരും എന്റെ കൂടെ പുറപ്പെടാൻ സാധ്യതയുണ്ട്. അവരോട് പറയാല്ലേ, ദേവന്മാരെ വേണ്ട, ദേവന്മാരെ വേണ്ട, മുപ്പത്തിമൂന്ന് കോടിയാണ് ദേവന്മാർ, വേണോ? അതിന്റെ ആവശ്യമുണ്ടോ? ദേവന്മാരും ഒപ്പോട്ടാ, ദേവന്മാര് മാത്രമായിരിക്കില്ല നോക്കണ, പിന്നെയോ ദേവസ്ത്രീകളുണ്ടോ? ദേവന്മാര് 33 കോടിയാണെങ്കിൽ ദേവസ്ത്രീകൾ 66 കോടിയാണ്. അങ്ങനെയാണല്ലോ അല്ലേ, ദേവന്മാരുടെ ആനുപാതികമായിട്ട് വേണമെന്നാണ് പറയുക. രണ്ടിരട്ടിയ ദേവസ്ത്രീകൾ വേണോ? ഒന്നുകൂടെ ആലോചിക്കുക, ഇതൊരു ഭേദം വേണ്ടാന്ന് വെക്കുക. ഇന്നോട്ടോ പൈസവണ ഒന്നും കൂടെ ചിന്തിക്കാൻ വേണോ? പൈസവണനാകട്ടെ, ഉണ്ണിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു, ഇനി എങ്ങനെയാണെന്ന് പിന്തിരിയ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് ഞാൻ ആദ്യം ചെയ്തത്. ദേവകളും ഭൂതകണക്കളും ഞങ്ങൾ എല്ലാവരും കൂടെ വൈശവന്റെ ആരാധനയിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു
ശാസ്ത്രജ്ഞന്മാര്. അതുകൊണ്ട് പൈസ ഒന്നുകൂടെ ചിന്തിക്കാനുള്ള ആവശ്യം ഇപ്പോ ചുരുക്കത്തിലെ ത്രൈലോക്യവാസികൾ മുഴുവൻ ത്രൈലോക്യവാസികൾക്ക് മുഴുവൻ ഒരു നേരത്തെ ഭക്ഷണം എന്റെ രാജധാനിയില. ഇതങ്ങനെ കേട്ടു ശ്രീ പരമേശ്വരൻ. സമ്പത്തിന്റെ അഹങ്കാരത്തോടെ മുഴുവൻ ഭക്ഷണം കൊടുക്കാനുള്ള സമ്പത്ത് ഇന്നേക്ക് ഏഴാം നാൾ. അതെന്താ ഏഴാം നാൾ എന്ന് പറയാൻ ഒരു കായ വെട്ടി പഠിക്കാനായിട്ട് മുഴുവൻ എന്റെ രാജധാനിയിലെ ഭക്ഷണം. വൈഷവനാകട്ടെ അവിടെ തന്നെ ഇറങ്ങി ഇറങ്ങിയപ്പം എപ്പമില്ലാത്ത പരിഭവം എന്താ വേണ്ടതെന്ന് എനിക്ക് സംശയം. തുടങ്ങുകയും ചെയ്തു, നിർത്താനും പറ്റില്ല, ഒരു ദിക്കെ എത്താതെ നിർത്താനും പറ്റാറില്ല. അല്പസമയം ആലോചിച്ചെടുക്കാനായിട്ടൊരു സമയം വേണ്ടേ? ആ സമയം പോലും കിട്ടിയില്ല. എന്താ വേണ്ടതാണ് ഈ വൈഷവനെ? ഏ അവിടെ അന്ന് വൈഷവൻ അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ വൈഷവന ഞാൻ കേട്ടു, ഞാൻ കേട്ടു മാം തരാന്ന് അച്ഛനോട് പറയുന്നത് ഞാനും കേട്ടു. ഞാനും വരുന്നുണ്ട് വൈഷവണ. വൈഷവണന്റെ കൂടെ ഞാനും വരാം. വൈഷവണൻ ഇതെല്ലാം ഒരുമിച്ച് നോക്കി നടത്താനായിട്ട് വൈഷവണന് സാധിക്കില്ല. അതുകൊണ്ട് മേൽനോട്ടത്തിന് ഉത്സാഹിക്കാനായിട്ട് ഞാനും വരാം. പക്ഷേ വളരാണ് വിലയിൽ കൊണ്ട് പോവുക. ഇന്നാടി ഇത് ചോർന്ന് തുടങ്ങിയതാണ്. ഇപ്പോ നിൽക്കണത് ത്രൈലോക്യവാദികൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണം എന്നുള്ള അവസ്ഥയാണ്. അനവധി നേരായിട്ട് ഈ കുടിയാകാരം തുടങ്ങിയിട്ട് എങ്ങനെയാണെന്ന് ഒന്ന് പുറത്തേക്ക് പോവാന്ന്. അനവധി നേരായി അവിടെ ആലോചിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പുറത്തേക്ക് ഭഗവാനോടൊന്ന് പറയുകയും ചെയ്തു. ഇനി അതൊന്നും പിന്തിരിയാനും പറ്റില്ല. ഞാനും പോവാം വൈഷവന്റെ കൂടെ ഉത്സാഹിക്കാം. വേണ്ട അന്ന് പൊക്കോട്ടാ മതി. അല്ല അച്ഛാ ഇപ്പോഴേ ഉത്സാഹിക്കാൻ പൊക്കണം. അച്ഛാ ഇങ്ങനെയൊരു അച്ഛൻ, ഇങ്ങനെയൊരു അച്ഛൻ, ഇങ്ങനെയൊരു അച്ഛനോ? അല്ല എന്റെ ഭാഗ്യം എന്ന് പറയുന്നു ഇങ്ങനെയൊരു അച്ഛൻ. വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടായി. ആ ഉണ്ണിക്ക് സാധനം കൊടുക്കാനായി, ആ ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയെന്ന് മാത്രമല്ല ഒരുക്കങ്ങൾ നടത്തലേ ഉണ്ടായുള്ളൂ. ഒരു പ്രാ